പറഞ്ഞു ബോളിവുഡ് താരറാണി രാഹുൽ പ്രീത് അതേപടി അനുസരിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെഡ് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് ആഹ്വാനം ചെയ്തത് പ്രധാനമായും ഇന്ത്യയിൽ വിവാഹം നടത്തിക്കൊണ്ട് രാജ്യത്തിനുള്ളിൽ തന്നെ സമ്പത്ത് നിലനിർത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനായി സമ്പന്നരായ കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങൾ ആഘോഷമാക്കാൻ വിദേശത്ത് പോകാതെ ഇന്ത്യയിലെ മനോഹരമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് മോദി പദ്ധതി ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞത് जोड़े जब ईश्वर बना रहा है तो जोड़ा अपने जीवन की यात्रा उस ईश्वर के चरणों में आने के बजाय विदेश में जाकर के क्यों करता है और मैं तो चाहता हूं मेरे देश के नौजवानों को मेक इन इंडिया जैसे है ना वैसे ही एक मूवमेंट चलना चाहिए वेड इन इंडिया शादी हिंदुस्तान में करो ये दुनिया के देशों में शादी कर ले ये हमारे सारे धना सेठ आजकल फैशन हो गई है ഇത് കേട്ടതും ബോളിവുഡ് നടി രാഹുൽ പ്രീ തന്റെ വിവാഹ വേദി നിശ്ചയിച്ച സ്ഥലത്ത് നിന്നും ഇന്ത്യയിലേക്ക് മാറ്റിയിരിക്കുകയാണ് രാഹുൽ പ്രീതും നടൻ ജാക്കി ബഗ്നാനിയും ഫെബ്രുവരി വിദേശത്ത് വച്ച് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് നടത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കവയാണ് രാഹുൽ പ്രീത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനിടയായത് എന്തുകൊണ്ട് തന്റെ വിവാഹം ഇന്ത്യയിൽ നടത്തിക്കൂട എന്ന ആലോചനയിലായി ഭാവി വരനോട് ചോദിച്ചപ്പോൾ ഡബിൾ ഓക്കെ പിന്നെ ഒന്നും നോക്കിയില്ല വിവാഹവേദി ഗോവയിലേക്ക് മാറ്റി രാജ്യത്തോടുള്ള സ്നേഹവും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ ഭാഗമാകാനുള്ള ആഗ്രഹവുമാണ് ഇരുവരുടെയും തീരുമാനത്തിന് പിന്നിലെന്നാണ് വിവരം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഗോവയിൽ നടക്കുന്ന ചടങ്ങിലേക്ക് അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമാണ് ക്ഷണമുള്ളത് ബോളിവുഡിലെയും തെന്നിന്ത്യയിലെയും നിരവധി ആരാധകരുള്ള താരസുന്ദരിയാണ് രാഹുൽ പ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരാധകരി ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് താൻ പ്രണയത്തിലാണെന്ന കാര്യം നടി വെളിപ്പെടുത്തിയത് ശേഷം ചില വാർത്തകളും പ്രചരിച്ചിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് പ്രശസ്തനായ ജോൽസ്യന്റെ പ്രവചനമായിരുന്നു ജാക്കിയും രാഹുലും വിവാഹം കഴിച്ചാലും വേർപിരിയുമെന്ന മുന്നറിയിപ്പുമായിട്ടാണ് ജോൽസ്യൻ രംഗത്തെത്തിയത് ഇരുവരുടെയും ഗ്രഹനിലകൾ വിവാഹത്തിന് അനുയോജ്യമല്ലെന്നും വിവാഹ നിശ്ചയം നടത്താൻ പദ്ധതിയിട്ടാലും അത് മുടങ്ങിപ്പോകുമെന്നും വിവാഹം കഴിച്ചാലും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുമെന്നുമാണ് അന്ന് ജോത്സ്യൻ പ്രവചിച്ചത് ഈ പ്രവചനം ബോളിവുഡിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തീരുമാനത്തെ അഭിനന്ദിച്ച് നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത് മോദിയുടെ വാക്കുകൾക്ക് വേണ്ടത്ര വില നൽകിയ താരജോഡികൾ മറ്റുള്ളവർക്ക് മാതൃകയാണെന്നാണ് ഭൂരിഭാഗവും പറയുന്നത് സത്യത്തിൽ ഇന്ത്യയിലെ വിവാഹ വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കണക്കിലെടുത്താണ് നരേന്ദ്രമോദി പുതിയ പദ്ധതി ആഹ്വാനം ചെയ്തിരിക്കുന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല പുതിയ തലമുറ ഡെസ്റ്റിനേഷൻ വെഡ്യങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യവും നൽകുന്നുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് സമ്പത്ത് പോകുന്നേക്കാൾ നല്ലതാണ് രാജ്യത്തിനകത്ത് സമ്പത്ത് നിലനിൽക്കുന്നത് എന്തായാലും താരജോഡികൾ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വിശദീകരണം നൽകിയിട്ടില്ലെങ്കിലും ഇതിനോടകം ഗോവയിലെ വിവാഹ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ